ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫ്രൈ പാനിൽ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഓരോ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് പാക്കറ്റ് ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഓരോ ബിസ്ക്കറ്റിൻ്റെ വില നിർബന്ധമല്ല, നമുക്ക് ഏത് ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. മുഴുവനെ ഇതിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പാലാണ്. 250 ml കപ്പിലാണ് ഒരു കപ്പ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി പാലിൽ നന്നായിട്ട് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റൊക്കെ കുതിർന്ന് കിട്ടും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക ഒന്നും തന്നെ വേണ്ട. ഒരു 40 സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. പാലിലൊക്കെ ഈ ഒരു ബിസ്ക്കറ്റ് നന്നായിട്ട് കുതിർത്തി നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടുന്നതായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത്ര ചേരുവകളുള്ളൂ കേട്ടോ ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ഫ്രൈ പാനിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു കേക്ക് ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ രണ്ട് പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഒരു 10-12 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിക്കോളും. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേക്ക് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുക്കാം. ഈ കേക്ക് ഇവിടെ നന്നായിട്ട് കൂളായിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ എടുക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞു പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സാധാരണ ഒരു പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. ഞാൻ ഇതിലല്പം ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കേക്ക് നമുക്ക് ഈ ഒരു കേക്ക് ടീനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ കേക്ക് ടീൻ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പരന്ന ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാനിതിലേക്ക് ക്രീമിന് പകരം എടുക്കുന്നത് വിപ്പിംഗ് ക്രീം പൗഡറാണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഞാൻ എടുക്കുന്നത്. 36 ഗ്രാമിൻ്റെയാണ് എടുക്കുന്നത്. ഇതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ക്രീം പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ക്രീം എടുക്കാം. ഒരു 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതിയാവുന്നതാണ്. ഇത് ക്രീം പൗഡർ ആയത് കാരണം ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് വരെ നന്നായിട്ട് ഇതങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിലുള്ളൂ കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്രീമായി കിട്ടുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഈ ഒരു ക്രീം മുഴുവനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷമാണ് ഇതിന് മുകളിൽ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതൊരു ഡ്രൈ ആയ ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കുക. അതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ബൗളിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ വെള്ളം ചൂടാകുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയും എടുക്കാം. 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ വെളിച്ചെണ്ണയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടുന്നതായിരിക്കും. ഇത്രയും മതി. നമുക്ക് ഇനിയൊരു ബൗള് ഇതൊന്ന് എടുക്കാം. എന്നിട്ടിതിപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ചൂടാറാനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കാം. എന്നാൽ നല്ല പോലെ ചൂടാറും വേണ്ട, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കായി കിട്ടും. നമുക്ക് ഇതല്പം ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മാത്രം മതി. 1/2 മണിക്കൂറിന് ശേഷം ഞാനിത് ഈ ഒരു കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ കണ്ടോ, ഇതിപ്പോൾ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവം കിട്ടും. ഒന്നുകൂടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു പരുവം മതി. ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
മുഴുവൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്കൊരു കേക്കിനെ തിരിച്ചു കൊടുക്കണം. എങ്കിലോട്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡായിട്ട് കിട്ടുന്നത്. വീണ്ടും നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഒരു കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും. നമ്മളിതിൻ്റെ മുകളിൽ ഒഴിച്ച ചോക്ലേറ്റൊക്കെ ഒന്നുകൂടി സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് വിടിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ കേക്കിനൊന്ന് ഇതൊന്ന് മാറ്റിക്കൊടുക്കാം. വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ ബാക്കി വന്ന ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ബാലൻസ് വരുന്ന ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ആയിരിക്കാൻ മറക്കരുത്. ഇതുപോലത്തെ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് അടുത്തൊരു ദിവസം കാണാം.